പുതിയൂടിലേക്ക് സ്വാഗതം ഗൈസ്. ഇന്ന് തുടച്ച വേളവലിപ്പോ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഗൈസ് ഞാൻ ഫുൾ മാപ്പിൽ ഇങ്ങനെ ഒരു വീഡിയോക്ക് വോയിസ് നടത്തുന്ന വേറെ ലെവൽ ഫീലിംഗ് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഫുൾ മാപ്പ് ഗെയിം പ്ലേക്ക് വോയിസ് ഓവർ നടത്തുന്ന വെച്ചാൽ കാര്യം വെച്ചാൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ അവിടെ പോയി കിടക്കുവാടാ, കുറെ നാളായാലും വീഡിയോ വന്നിട്ട് ഞങ്ങൾക്ക് ഫുൾ മാപ്പ് വീഡിയോ ആണ് വേണ്ടത്, ഷോർട്സ് ഇട്ടും അടുത്തും 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 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഗൈസ് ഒക്കെ കുറേ ആൾക്കാർക്ക് നമ്മുടെ ഷോർട്സ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതേപോലെ ഗൈസ് നമ്മുടെ ഫുൾ മാപ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ മുഖത്തടിച്ച് ചോദിക്കും, എവരുടെ വീഡിയോ, എവരുടെ വീഡിയോ, എവരുടെ വീഡിയോ. ഞാൻ പറയാം, എൻ്റെ പൊന്നു പുറോ വഴിയേ വരും, സെറ്റാക്കാം, അടുത്തയാഴ്ച അപ്ലോഡ് ചെയ്യാം, ഇല്ല നാളെ പോയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. ഓക്കെ, എന്തായാലും ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഫുൾ മാപ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് വേറെ ലെവലായിട്ട് പോയൊരു മാച്ചായിരുന്നു. ഞാൻ ഇറങ്ങിയവണ് ഇറങ്ങിയിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഹാങ്കറിലാണ്, ഹോമ ക്യാരക്ടർ ഇട്ട് ഓൺ ആക്കിയിട്ട് ഡ്രോണും പിടിച്ചൊരു ഒറ്റ ഓട്ടോ ആയിരുന്നു. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിമീനെ കാണാതെ ആകുമ്പോൾ ആ ഒരു ഹോമ ക്യാരക്ടർ ഇട്ട് ചുമ്മാ ഓടിയാൽ മതി, ഏതെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെ നമ്മുടെ ആ ഒരു ഡ്രോൺ ഉണ്ടല്ലോ തപ്പി പിടിച്ചുകൊണ്ട് ഇപ്പൊ കേട്ടോ ഗൈസ് എങ്ങോട്ടോ ചാടി ഓടിപ്പോയിട്ട് എന്റെ മുമ്പിൽ എരുമി. ഓക്കെ, അവനെ കണ്ടു, അതിനനുസരിച്ച് അവനെ സ്ലോ ആക്കുന്നവരുണ്ടല്ലോ, ആ ഒരു നമ്മുടെ ഡ്രോൺ അവന്റെ നേരിട്ടൊക്കെ അവൻ സ്ലോ ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കിടുന്ന പോലത്തെ ഡാമേജിങ് അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ജീവനും കൈപിടിച്ച് മുണ്ടും പൊക്കിയാണ് ഓടിയിരിക്കുന്നത്. എന്നാലും ഗൈസ് അവനെ വെറുതെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഓടിപ്പോയി അടിച്ചിട്ട് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ കംപ്ലീറ്റ് ആക്കാൻ ചെറിയൊരു മുമ്പ് എനിക്ക് ഒരു കാര്യം തോന്നി, അതായത് ഗൈസ് പുതിയൊരു ഗണ്ണുണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ഗ്രനേഡ് ലോഞ്ചർ പോലെ ആക്കാൻ പറ്റുന്ന ആ ഒരു ഗണ്ണില്ലേ, ആ ഒരു ഗണ്ണൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം, അതായത് എത്ര ഡാമേജ് ഒക്കെ കയറുന്നുണ്ട് എന്നൊക്കെ നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ചോദിക്കുമ്പോഴത്തേക്ക് 95 ഡാമേജ് ഒക്കെയാണ് കയറിയത്. ഓക്കെ, വാട്ടവർ ഗേസ്, കൊള്ളാം, നൈസ് ആണ്. ഓക്കെ, എന്നാലും ഗേസ് ഞാൻ ഇത് നാലാമത്തെ വട്ടമാണ് ഈ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോക്ക് വോയിസ് ഓവർ പിന്നെയും പിന്നെയും മാറി മാറി ചെയ്യുന്നത്. കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ആക്ച്വലി അങ്ങനെ കുറേ വാക്കുകൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾക്കുമ്പോൾ ഒരിക്കലും ഭ്രാന്ത് പിടിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഞാൻ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ റിപ്പീറ്റ് അടിച്ച് പിന്നെയും പിന്നെയും പറയുന്നുണ്ടോ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇൻ കേസ് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ശരിയാക്കത്തുള്ളൂ, ഇല്ലേ നിങ്ങൾ കേട്ട് 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 നിങ്ങൾക്ക് മടുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അതിനനുസരിച്ച് ഗേസ് വേറൊരു കാര്യം പറഞ്ഞുതരാം, അത് മെയിൻ ആയിട്ട് ഒരു കാര്യമായിരുന്നു, ഇത് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു. ജസ്റ്റ് ഇതിൻ്റെ കൂടെ ചുമ്മാ പറഞ്ഞു തരാം, അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ, കുറേ ആൾക്കാർക്ക് ഇത് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതായത് ഗേസ് നമ്മുടെ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് ഫോളോ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാര്യം ഗേസ് നമ്മൾ ഇനി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഇൻസ്റ്റാഗ്രാം ഗീവ് അവേയാണ്. ഓൾറെഡി അതിൻ്റെ ഒരു പോസ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. റിഡീം കോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നു. സോ അതിനുവേണ്ടി ഗൈസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, പേര് മീ ഗെയിമർ ഡോട്ട് ഒ ജി എന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നൈസ് എന്താണ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു ഗെയിം പ്ലേ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, എൻ്റെ ഗെയിം പ്ലേ സ്റ്റൈൽ, അതേപോലെ ഗൈസ് എൻ്റെ പ്രയോറിറ്റീസ് എല്ലാം മാറിയിട്ടുണ്ടായിരിക്കും. അതായത് പണ്ടൊക്കെ ആണെങ്കിൽ ഇറങ്ങുക ഗണ്ണടിക്കുക കൊല്ലുക, ഇറങ്ങുക ഗണ്ണടിക്കുക കൊല്ലുക, അത് മാത്രമായിരിക്കും. ഇപ്പോൾ കുറേ ഗെയിമിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് നീലപ്പൂ ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ മറ്റേ ആ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എയർഷിപ്പ് ആണോ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചുകൊണ്ട് നൈസ് എന്താണ് ഗെയിം കുറേം കൂടെ എൻജോയ് ചെയ്ത് കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗെയിമിനെ തന്നല്ലോ ചുമ്മാ കില്ലെടുക്കൽ എനിമിനെ കണ്ടുപിടിക്കൽ മാത്രമല്ല, വേറെ കുറേ ആക്ടിവിസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ലൊരു പരിപാടി എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ തന്നെ ഗൈസ് ഞാൻ ആ ഒരു നീലപ്പൂ പിടിച്ചിട്ട് പെട്ടി തുറക്കാൻ പോകുന്ന സമയത്ത് ഒരു എനിമിനെ മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് നോക്കില്ല, എടുത്തിട്ട് അടിച്ച് അവനെ നോക്ക് എടുത്തു. ഓക്കെ, അതിന് ശേഷം ഗൈസ് ഞാൻ ആ ഒരു വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കി വെസ്റ്റ്. ഓക്കെ, ലെവൽ 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 എത്രയാണ്? ഓക്കെ, ലെവൽ 4 ആയി. എൻ്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, ഇതൊരു ഗ്രനേഡ് വീണാൽ പോലും നമ്മൾ ചാവത്തില്ല, ഞാനത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കിയതാണ്. അതിൻ്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ആ ഒരു വെസ്റ്റിൻ്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഗെയിം സ്നേഹത്തുനിന്നാണ് ഞാൻ ആ ഒരു ലോഞ്ചർ വെച്ചിട്ട് അത്രയും ലോങ്ങിൽ എത്തുമോ നോക്കാൻ വേണ്ടി നോക്കി. നമ്മുടെ മെറ്റേ ലോഞ്ചറാണ് എത്തിയനായിരുന്നു, പക്ഷേ ഗേസ് ഈ ലോഞ്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ബുള്ളറ്റും തീർന്നുപോയി. വാട്ടർ ഗേസ് ആ പോട്ട്. ഓക്കെ, എന്തായാലും ആ ഒരു ബുള്ളറ്റ് കൊണ്ട് നമുക്ക് വലിയൊരു എനിമിനെ കൊല്ലാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഗേസ് നമ്മൾ പോയിട്ടുള്ളത് ആ ഒരു ക്ലോക്ക് ടവറിലേക്കാണ്. ഇവിടുന്ന് ഞാൻ കുറച്ച് വിയേഡായിട്ടുള്ള കുറച്ച് കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ എനിമിസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അവന്മാരൊക്കെ വാരിക്കേറി നമ്മൾ അടിക്കുമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ ഗേസ് നടന്നത് വേറെയാണ്. നിങ്ങൾ കണ്ടു നോക്ക്, വേറെ ലെവലാണ്. ഓക്കെ, ഓടി വന്നവിടെ ഞാൻ നോക്കിയത് വെച്ചാൽ നൈസ് ഒരു സൈഡിൽ നിൽക്കുക, ആരൊക്കെ അടി കൂടുന്നുണ്ടായിരുന്നു അവരുടെ എന്താണ് ഏതോ ഒരു കില്ലെടുത്തിട്ട് ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയോ അതോ മറ്റേ ലൂട്ടിക്കൊണ്ടിരിക്കുകയോ സംതിങ് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഞാൻ ലോങ്ങിൽ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം കേസ് നമ്മുടെ മുമ്പിലേക്ക് വേർത്തുണ്ടല്ലോ ആ ഒരു സ്കോഡിനെ തന്നെ വൈപ്പ് ചെയ്തിട്ട് ഓടി വന്ന് കയറിയതാണ്. ഓക്കെ, ഓടി വന്ന് കയറിയതാണ്, അവനെ കൊല്ലാൻ വേണ്ടി ഗ്ലൂ അളക്കിയിട്ട് ചാടി മറിഞ്ഞ് കയറി നോക്കുമ്പോഴത്തേക്കും അവരിവിടുന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യുമായിരുന്നു, കിടുമ്പോഴത്തെ ഹെഡ് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി. നോക്കുന്നുണ്ടല്ലോ ഈ ഒരു ഗണ്ണിനകത്ത് ഹെഡ് കയറുമെന്ന് പോയിട്ട് ബോഡി കടിച്ചാൽ അത്യാവശ്യം 10 ഡാമേജുള്ള കിട്ടുമെന്ന് പോലെ എനിക്ക് അറിയത്തുണ്ടായിരുന്നില്ല. അന്നിട്ടും കേസ് ഓക്കെ, അന്നിട്ടും ഞാൻ ആ ഒരു ഗണ്ണ് വെച്ചിട്ട് ഹെഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് അത്രയും കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നൈസ് എന്താണ് അത് മാറ്റി ഞാൻ M10 ലേക്ക് മാറിയിട്ടുണ്ട്. M10 അത്യാവശ്യം കൊള്ളാം, കഴിച്ച് വേറെ ലെവലാണ്. ഓക്കെ,
എന്തായാലും ഈ ഒരു മാച്ചിനകത്ത് ഞാൻ ഡ്രോപ്പ് തപ്പി നടക്കുന്നുണ്ടല്ലോ, ആ ഒരു മിനി ലോഞ്ചും പാടിന് വേണ്ടിയായിരുന്നു അത് ഞങ്ങൾ ആദ്യം പറയാൻ വിട്ടുപോയതാണ്. വാട്ടവർഗേഷ് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് ക്ലോക്ക് ടവർ നമുക്ക് കണ്ടല്ലോ, ആ ഒരു മിനി ലോഞ്ചും പാടി കിട്ടിയപ്പോഴത്തേക്കും അത് വെച്ച് എങ്ങോട്ടെങ്കിലൊക്കെ കയറാൻ വേണ്ടി എനിക്ക് ഭയങ്കര തോര. ഓക്കെ, ഇന്ന് രാവിലെ നമ്മുടെ മോർണിംഗത്തെ ഷോർട്സ് കണ്ട ആൾക്കാർക്ക് അറിയായിരിക്കും നമ്മൾ ആ ഒരു മിനി ലോഞ്ചും പാടി വെച്ചൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അതേപോലെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നൈസ് എന്താണ് ആ ഒരു മിനി ലോഞ്ചും പാടി എടുത്താണ്. എടുത്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മളെ ഒരു ക്ലോക്ക് ടവറിൻ്റെ ക്ലോക്കുള്ള സ്ഥലമില്ല, അങ്ങോട്ട് വലിഞ്ഞ് കയറിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറേ നോക്കുന്നുണ്ട്, അതായത് പെട്ടെന്ന് തന്നെ ഒരു എരുമി കയറി വന്നു കഴിഞ്ഞാൽ അവനെ അവൻ നമ്മൾ അടിക്കാമെന്ന് വിചാരിക്കുക. ആ എരുമി കിളിപ്പാറ, ലിറ്ററലി കിളി പാറ നിൽക്കും, അവൻ എവിടെ നിന്ന് അടി വരുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് ഉറപ്പുള്ള കാര്യമാണ് ഗൈസ്. നിങ്ങൾ ഈ ഒരു മിനി ലോഞ്ചും പാടി വെച്ചിട്ട് എവിടെയൊക്കെ കയറാൻ പറ്റുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നൈസ്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന വെച്ചിട്ട് ഞാൻ അത് വൺ ബൈ വൺ ആയിട്ട് അടുത്ത ഓരോരോ വീഡിയോസിനകത്ത് ചെയ്ത് നോക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും ഞാൻ ആ ഹോമർ ഇട്ട് നോക്കി ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ആരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഹോമർ മാഞ്ഞു പോവാ ചെയ്ത് പെട്ടെന്ന് ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ബുദ്ധി തോന്നി. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഗ്രനേഡ് ഇരിപ്പുണ്ടായിരുന്നു, ആ ഗ്രനേഡ് വെച്ചിട്ട് ഇവിടെ നിറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഓട്ടക്കത്തേക്ക് കയറ്റാൻ പറ്റുമോ എന്നാണ് നമ്മളിന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ശരിക്കുള്ള കാര്യം അതല്ല, എനിക്ക് ഈ വീഡിയോക്ക് തമ്പേര് വേണം സത്യവാദം. ഓക്കെ, ആ ഒരു തമ്മനേല് വേണമെങ്കിൽ എന്താണ് ഇങ്ങനത്തെ എന്തെങ്കിലും ക്രൈസി ആയിട്ടൊക്കെ ചെയ്താലേ ആ ആൾക്കാർ കാണുമ്പോൾ ഒരു ഗുമ്മാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ ഗൈസ് നമ്മുടെ ഒരു ചലഞ്ച് നൈസായിട്ട് പണിവാളി പോയി എൻ്റെ ഗ്രനേഡ് വേറെ ഏതോ മൂലക്ക് പോയിട്ട് വീടുവാണ് ചെയ്തത്. ഓക്കെ, ഇനിയിപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ ചത്തുങ്ങാണ് പോയ എൻ്റെ പൊന്നടിയാ തീർന്നില്ല. അത്യാവശ്യം കേസ് നമുക്കാണല്ലോ മറ്റേ ആ ഒരു സാധനം ഉണ്ട് ഇൻഹേലർ, കുറേ അധികം ഉണ്ടായിരുന്നു, പത്ത് സംതിങ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഓക്കെ, അത് ഈ മാച്ചിലായിരുന്നു, വേറൊരു മാച്ചിലായിരുന്നു. ഓക്കെ, ഞാൻ ഒരുപാട് എത്ര ഇൻഹേലർ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ചലഞ്ച് പോലെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്യണോ കേസ്? നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് അപ്ലോഡ് ചെയ്യാം. വലിയ വലിയ വീഡിയോ വരും. ഓക്കെ, വീഡിയോ വരും കേസ്, വരും. ഓക്കെ, അതിനുവേണ്ടി കേസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ആ ഒരു സിപ്ലയും പിടിച്ചിട്ട് ഓക്കെ ആരും കാണുന്നില്ല എന്നൊക്കെ വിചാരിച്ച നൈസ് എന്നതാണ് വിഷമിച്ച് പോകുമായിരുന്നു. നമ്മുടെ വിഷമം മാറ്റാൻ വേണ്ടി ദാണ്ട് നടുക്കൂടി ഒരുത്തം പോകുന്നു. സത്യം പറഞ്ഞിട്ടല്ലോ എനിക്ക് അവിടുന്ന് വൈബ്രേഷൻ കിടന്ന് അടിക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നോക്കിയത്. അട്ടിച്ച് അവനെ ഉറക്കി അവിടെ കിടന്നിട്ടുണ്ട്, എൻ്റെ നീലപ്പൂ എടുക്കാൻ വേണ്ടി വേറെ ഏത് ഒരുത്തനും. ഓക്കെ, അവനവിടെ കിടക്കട്ടെ, എന്നാലും അവനെ ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കണം വിചാരിച്ച് മേളിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ എന്താണല്ലോ, ഇവിടെ ടീമേറ്റ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഐ മീൻ ഇവനെ നോക്കായി കിടക്കുവാണ്, മറ്റേ എനിമി ഓടിപ്പോയെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ മറ്റേ ആ ഒരു ഇവൻ്റെ ടീമേറ്റ് വിചാരിക്കും ഓ മറ്റവൻ പോയല്ലോ, പിന്നെ എൻ്റെ കൂട്ടം എനിക്ക് രക്ഷിക്കാമല്ലോ, ഇവന് വേണ്ടി കോയിനൊക്കെ മുടക്കാൻ എനിക്ക് വയ്യ എന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നൈസർ ഒന്ന് റിവൈവ് ചെയ്യാൻ വേണ്ടി നോക്കും. ഇനി പോയിട്ട് കാര്യമില്ല, അവൻ ചത്ത്, എന്തായാലും കാര്യമില്ല, അവൻ ചത്ത്. ഓക്കെ, അതിൻ്റെ ഗസ് ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്ത് പീക്കിലാണ് ഇട്ടിരിക്കുന്നത്. ഗസ് ചോരയുടെ മണമുള്ള പീക്ക്, സാധാരണ കൂട്ടിയിട്ടടിയൊക്കെ നടക്കുന്നത് നമ്മുടെ പീക്കിലാണ്, നാല് പാടുന്ന അടിയായിരിക്കും. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരുത്തരെ കണ്ടു, കിടന്നപ്പോഴത്തെ ഹെഡ് കൊടുത്തു. അതിനുശേഷം ഗസ് അവനവിടെ ഒളിച്ച് നിന്നിട്ട് മെഡിക്കറ്റ് യൂസ് ചെയ്യുള്ള പരിപാടിയാണ്. നമ്മൾ ഹോമർ ഇട്ട് ചാടി നോക്കിയിട്ട് ഒരൊറ്റ അടി അലോക്കണ്ണനായിരുന്നു, ആ അലോക്കണ്ണനെ ആടിച്ച് അവിടെ ഉറക്കിയിട്ടുണ്ട്. അതിനുശേഷം കേസ് ടീമേറ്റ് ഓടിപ്പിടിച്ച് നമ്മുടെ അടുത്ത് അങ്ങോട്ട് ഓടിപ്പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയതായിരുന്നു, അവനെ കൂടി അടിച്ച് അവിടെ ഉറക്കിയിട്ടുണ്ട്. അതിനുശേഷം കേസ് ആ കില്ല് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് വേറൊരു ഫൈറ്റ് വരുന്നുണ്ടായിരുന്നു. ആറാത് ഓടി വന്നിരിക്കാം, ഡയറക്റ്റ് മുമ്പിൽ വന്നിരിക്കണം എന്നുമ്പോഴേക്കും മെറ്റാണെങ്കിൽ നൈസായിട്ട് ചാടി വന്നിട്ട് മെറ്റാൻ റിവേവ് ചെയ്യാൻ വേണ്ടി സംതിങ് അല്ല ലൂട്ട് എടുക്കാൻ വേണ്ടി പോകുന്ന, പിന്നെ അല്ല പ്രോ പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എംടം വെച്ച് അടിച്ച് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഏതാ മോനെ നീ ആരെ രക്ഷിക്കാൻ വേണ്ടി വരുവായിരുന്നു നമ്മുടെ കൂടെ നിൽക്കുമ്പോഴോ, പിന്നെ അല്ല. ഓക്കെ, എന്തായാലും കേസ് അവനും കൂടെ അടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ 8 kills സംതിങ് നമ്മൾ ഇവിടെ തന്നെ എടുത്തിട്ടുണ്ട്, 15 പേര് സ്റ്റിൽ അലൈവാണ്. ഈ ഒരു മാച്ച് ഏത് രീതിയിൽ പോകുന്നു ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. സോ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ പട്ട 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 ഇത് ഒന്ന് ലൈക്ക് ചെയ്ത് മാസ് കാണിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഇവരൊരു കിടുംബത്തിന് ഫൈറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നതെന്ന് എനിക്ക് മനസ്സിലായി, ഒരുപാട് ഗ്ലൂവാള് കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കേസ് താഴെ ആ സോണിൻ്റെ സൈഡിൽ നിന്ന് ചെറുതായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. കേസ് കളി ചൂട് പിടിച്ചെന്ന് എനിക്കറിയാം, ഇനി നടക്കാൻ പോകുന്ന ചരിത്രമാണ്. ഓക്കെ, പീക്ക് ലാസ്റ്റ് സോൺ വന്നു കഴിഞ്ഞാൽ പിന്നുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ. താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തനെ കണ്ടുണ്ടായിരുന്നു, അവനാണെങ്കിൽ നൈസറ് പയ്യെ പയ്യെ പതുങ്ങി പതുങ്ങി പോകുന്ന സമയത്ത് വേറൊരുത്തനെ സ്കോപ്പ് ചുമ്മാ സ്കോപ്പ് ചെയ്ത് കേസ് ലിറ്ററലി ഞാൻ വെറുതെ സ്കോപ്പ് ചെയ്താണ് വേറെ ഏതോ ഒരുത്തൻ്റെ വായിലേക്ക് എരിച്ച് നമ്മുടെ ആ ഒരു എയിം ലോക്കായിട്ടുണ്ടായിരുന്നു, അവനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കിരി നമുക്ക് മിസ്സാകുന്ന കാണാം, കാര്യം നമ്മുടെ ആദ്യം നമ്മളെ സ്പോട്ട് ചെയ്ത് ഒരുത്തുണ്ടല്ലോ, ആ ഒരു പച്ച വീടിനകത്ത് ഒരു കാട്ടുപാടൽ ഒളിച്ചു പോണ്ട്, ആ കാട്ടുപാടേനാണ് സ്കോപ്പിൽ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കാട്ടുപാടയാണെങ്കിൽ നമ്മുടെ നോക്ക് കംപ്ലീറ്റ് ആക്കി ബ്ലഡി ഫുൾ. എനിക്കൊന്ന് ദേഷ്യത്തിനുണ്ടല്ലോ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും നീ പുറത്ത് വരുമോ, നീ പുറത്തു വാ, നിനക്കുള്ള പണി ഞാൻ തരാന്ന് പറഞ്ഞിട്ട് നേരത്തെ കുറെ ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഗ്ലൂ ആൾട്ടി, എൻ്റെ പൊന്നളിയ നമുക്ക് ഗ്ലൂ ആൾ. ഓക്കെ, എന്തായാലും ഓടിപ്പോയിട്ട് ഗ്ലൂ ആൾ നൈസർ എന്താ അതിന് കവർ എടുക്കുമ്പോഴത്തേക്കും അവൻ സ്കൈലിട്ട് അതും പൊട്ടിച്ചു, ഡേയ് നീ ആര് നീ അത് ശരി. ഓക്കെ, എന്തായാലും അവന് വേറെ ഒരു അടി കിട്ടി നൈസറ് എന്താണ്, അവൻ കവർ എടുത്ത് നമ്മുടെ വായിൻ്റെ കീഴിലായിരുന്നു. സോ പെട്ടെന്ന് തന്നെ അവനെ നോക്കെടുത്തിട്ട് അങ്ങോട്ട് ഓടുവാണ് ചെയ്തത്. ആ നോക്കെടുത്തപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം പൊന്നളിയാ, ഈ കില്ലും കൂടെ മിസ്സായി കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്ന് നോക്കുന്നുണ്ട് ആ ഒരു കില്ല് കംപ്ലീറ്റ് ആകുന്നുണ്ടോ ഇല്ല, നിങ്ങൾ എന്തായാലും നോക്കുക ഗൈസ് ആ ഒരു കില്ല് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് കാര്യം. ഞാൻ അതൊന്നും നോക്കുന്നില്ല, അവിടെ നോക്കി നിന്നാൽ മിക്കവാറും ഞാൻ ഈ കളി മൂഞ്ചാൻ ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കൊരിക്കലും ഗൈസ് ഞാൻ ആ കില്ലിന് വേണ്ടി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗൈസ് ആ കില്ല് എനിക്ക് വേറെ സത്യമായിട്ട് എനിക്ക് വയ്യടേ. ഓക്കെ, എന്തായാലും ആ ഒരു കില്ല് നമ്മുടെ നൈസായിട്ട് കുമ്മിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു. എന്തായാലും
പ്ലേസ് കുമ്മിയവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മൗലിക അവകാശമാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കില്ലാലും കുമ്മിയ ആ കുമ്മിയവനെ നമ്മൾ അടിച്ച് തലമണ്ടി അടിച്ച് നിലത്തിടണം. സോ അതങ്ങനെയാണല്ലോ, ഏത് അതിൻ്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ്. സോ ആ ഒരു കില്ല് പോയതിൻ്റെ വിഷമം അവൻ്റെ ആ മറ്റേ നമ്മുടെ ആ ഒരു കില്ലെടുത്തവനെ കൊന്നിട്ട് നമ്മൾ എടുക്കണം. സോ അതാണ് ഗൈസ് അതിൻ്റെ ഒരു മെക്കാനിസം. ഓക്കെ, എന്തായാലും ഇതൊക്കെ ഒരു വൃത്തികെട്ട മൈൻഡാണെന്ന് എനിക്കറിയാം, പക്ഷേ ഗൈസ് ഇത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇല്ലേ, ഉണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ഗൈസ് സ്പീക്കർ തന്നെ ഒന്ന് തന്നെ താനെ പാടി 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 നിൽക്കുന്നതിൻ്റെ മെയിൻ കാര്യം പറയാനുണ്ടല്ലോ, അഞ്ച് പേരേ ഉള്ളൂ, ആ അഞ്ച് പേര് ഏത് പൊത്തിനാണെന്നൊക്കെ കയറി വരുമെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കയറി വരുന്നത് പറയാൻ വേണ്ടി പറ്റത്തില്ല. സോ നൈസ് എന്നുള്ളൂ, ഒന്ന് നോക്കിയിട്ട് മാത്രം. ഓക്കെ, അവസാന നിമിഷം നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലോഞ്ചിംഗ് പാട് നമ്മളെടുത്തുണ്ടായിരുന്നു, അതൊന്ന് യൂസ് ചെയ്താലോ എന്ന് വിചാരിക്കുമ്പോഴല്ലോ ഒരു എനിമി ഓപ്പണിൽ കൂടി ഓടിപ്പോയായിരുന്നു, അടിച്ചിട്ട് അവനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ ഇങ്ങോട്ട് തന്നെ കൊന്നോന്ന് പറഞ്ഞ് നെഞ്ചി പിരിച്ച് നിന്ന് തരത്തില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം കേസ് ഇങ്ങോട്ട് ഒരു സമയത്ത് ഒരു കിളി പോയൊരു പാവൻ രൂപൻ ചക്കൻ. ഓക്കെ, കുറേ നാളെ കേസ് കളിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ കുറേ രൂപന്മാരുണ്ടായിരിക്കും. അതേപോലെ കേസ് എക്സ്പാൻഷൻ പാക്കിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ അപ്ഡേറ്റിന് ശേഷം. ഓക്കെ, പുള്ളിയായിട്ട് ഞാൻ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അവനെ കൊല്ലണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നെ വെച്ചാൽ എന്താണ്, അവനെ വെച്ച് പ്രാങ്ക് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അവന് പെട്ടെന്ന് കിളി വന്നു ഒരു ബോധോദ്യം, നമ്മളെ കൊല്ലണം, നമ്മൾ വിടുവോ, അടിച്ചുറക്കി രണ്ടെണ്ണം ആ കണ്ടത്ത് കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുക, കേസ് നാല് പേര് അലയവാണ്, രണ്ടുപേരുടെ കിടപ്പുണ്ട്. അതിനുശേഷം ഈ സംഭവം നടക്കും, അത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കില്ലെടുത്ത് കഴിഞ്ഞ് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മൂന്ന് പേര് അലയവ്, കറക്റ്റ്ലി നിങ്ങൾ ആ ഒരു എണ്ണം നോക്കിക്കോ, മൂന്ന് പേര് അലയുണ്ട്. അതിനുശേഷം കേസ് പെട്ടെന്ന് നമുക്ക് പോയി കിട്ടി. എന്താണ് സംഭവിച്ചത് ഒരു പിടിയില്ല, നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നാളെ ഇങ്ങനത്തെ കിടിലം പോലത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഡെയിലി വീഡിയോ വേണമെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫുൾ വീഡിയോ കണ്ടെങ്കിൽ 007 എന്ന് കമൻറ്റ് ചെയ്യണേ മറക്കില്ല കേട്ടോ.